ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. യെസ്, ഫസ്റ്റ് വൺ ഇറ്റ്സ് എ പ്രേയർ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. Bless me, God, to you I pray. Keep me happy night and day. Bless my mother and my father. Bless my family and my friends. Bless each little girl and boy. Bless them all and send them joy. Okay? നിങ്ങൾക്ക് എക്സാമിനൊന്നും ചോദിക്കുമൊന്നുമില്ല. Okay, second one, okay. Cocks crow. Cocks crow in the morn to tell us to rise, and he who lies late will never be wise. എന്താ പറയുന്നത്? കോഴി അല്ലേ, രാവിലെ കോഴി എപ്പോഴാ കൂവുന്നത്? രാവിലെ കൂവും അല്ലേ. എന്തിനാ കൂവുന്നത്? ടു ടെൽ അസ് ടു റൈസ്, നമ്മുടെ എഴുന്നേക്കാൻ പറയാനാ കോഴി കൂവുന്നതെന്നാ പറയുന്നത്. ആൻഡ് ഹി ഹു ലൈസ് ലേറ്റ് വിൽ നെവർ ബി വൈസ് മീൻസ് രാവിലെ എഴുന്നേൽക്കാതെ ഒരു 10 മണിയൊക്കെ ആയിട്ട് എഴുന്നേൽക്കാൻ പാടില്ല. അങ്ങനെ എഴുന്നേൽക്കുന്നവർ ഒരിക്കലും നല്ല ബുദ്ധിമാന്മാരാവില്ല എന്ന് പറയുന്നത്. ഫോർ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. അപ്പോൾ വി ഷുഡ് ഗോ ടു ബെഡ് ഏർലി ആൻഡ് വി ഷുഡ് വേക്കപ്പ് ഓൾസോ ഏർലി. നമ്മൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കണം. അങ്ങനെയുള്ളവർ എങ്ങനെയുള്ളവരായി തീരും? ഹെൽത്തി ആയിരിക്കും, വെൽത്തി ആയിരിക്കും, വൈസ് ആയിരിക്കും. ഓക്കെ ഓക്കെ. പിന്നെയോ അടുത്ത റൈംസ് തരാ. ഓക്കെ, ഇനിയുണ്ട് കുറേ റൈംസ് അല്ലേ. 1, 2, 4, 6 അതെ. യെസ്, ബാക്കി റൈംസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇടയ്ക്ക് നമുക്ക് ഒന്ന് റിവിഷനിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് പറയണ്ടെണ്ണം മതി, നിങ്ങളിടയ്ക്ക് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി ടൈംസ് വായിക്കാം. യെസ്. Please take page number 16. All of you, please take page number 16. 1, 6. പേജ് നമ്പർ 16 മുതലാണ് നമ്മൾ എന്ത് പഠിക്കാൻ തുടങ്ങിയത്? ആ, നമ്മൾ ഓരോ വേർഡ്സ് ഉപയോഗിച്ച് ഓരോ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങിയത് അല്ലേ. വോയിസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എത്ര പേർ ക്ലിയർ അല്ലാതെ ഉണ്ട്? അമ്മായി ക്ലിയർ? നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാമോ എന്നെ? യെസ്, സം ഓഫ് യു ക്യാൻ ഹിയർ മീ വെൽ. ഓക്കെ,
ഓക്കെ, അപ്പൊ പേജ് നമ്പർ 16 ഓൺവേർഡ്സ് ആണ് നമ്മള് എന്താണ് ഒരു വേർഡ്സ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചത് അല്ലേ. ഐ മൈ അല്ലേ, ഐ ഉപയോഗിച്ച് നമ്മള് ഐ ലിവ് ഇൻ കൊച്ചി, ഐ എം 5 years old, ഐ ലൈക്ക് പപ്പീസ് അല്ലേ. ഈ മൂന്ന് വേർഡ്സ് സെന്റൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഐ ലിവ് ഇൻ കൊച്ചി, ഐ എം 5 years old, ഐ ലൈക്ക് പപ്പീസ്. ദെൻ യൂസിങ് മൈ, ദിസ് ഈസ് my bag, I love my parents, that is my school. Okay, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വോയിസിന്റെ ക്ലാരിറ്റിയുടെ പ്രോബ്ലം? നിങ്ങൾക്ക് കേൾക്കാമോ ക്ലിയർ ആയിട്ട് തന്നെ? അന്ന ഗ്രേസിന് മാത്രമേ ഉള്ളൂ എന്നെ കേൾക്കാൻ കഴിയാത്തത്? ക്ലിയർ ആയിട്ട് ഈ കൈ കാണിക്കുന്നവരെല്ലാം മിസ്സിനെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നവരാണോ? യെസ്. അപ്പോ അന്ന ഗ്രേസ് മോളു, ഐ തിങ്ക് സംതിങ് റോങ് വിത്ത് യു, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഇവിടെ എല്ലാവർക്കും കേൾക്കാം. ഇഷാൻ, കേൾക്കാം. ഓക്കെ, സമാജ്ന മോളെ, കേൾക്കാം. ഓക്കെ, അന്നാ ഗ്രേസ് മോളെ, എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം, മോളുടെ സ്ഥലത്ത് എന്തെങ്കിലും നെറ്റ് പ്രോബ്ലമോ എന്തെങ്കിലും ആവാം ചിലപ്പോൾ. കാരണം ഇവിടുത്തെ വോയിസിന്റെ പ്രോബ്ലം ആണെങ്കിൽ അതെല്ലാവരെയും ബാധിച്ചാൽ പലർക്കും കുഴപ്പമില്ല. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഐ ആൻഡ് മൈ യൂസ് ചെയ്തു. ദെൻ യു ആൻഡ് യുവർ അല്ലേ. ഐ വിൽ ടേക്ക് യു ടു ദ സൂ എന്നാണ്. ഐ വിൽ ടേക്ക് യു ടു ദ സൂ. വിൽ യു ടേക്ക് മീ ടു ദ പാർക്ക് ടു. We will take your brother with us. Your father will pack your lunch. Le. ഇനി നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തേ, മിസ് നിങ്ങൾക്ക് ഒരു എക്സസൈസ് തന്നെ നോക്കട്ടെ. പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക്. Okay, this is dash this is dash house. ഇനി മിസ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. This is dash house. I, my. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കേ, ആ സെന്റൻസ് എഴുതിട്ട് ക്ലിയർ ചെയ്തേ, കറക്റ്റ് ആൻസർ എഴുതിക്കേ. This is dash house. This is I house ആണോ? This is my house ആണോ? കറക്റ്റ് വൺ.
കറക്റ്റ് സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി നോട്ട്ബുക്കിൽ. ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല, സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഐ ആണെങ്കിൽ ഐ ചേർത്ത് എഴുതുക, മൈ ആണെങ്കിൽ മൈ ചേർത്ത് എഴുതുക. ദിസ് ഈസ് ഐ ഹൗസ് എന്നാണോ അതോ ദിസ് ഈസ് മൈ ഹൗസ് എന്നാണോ വേണ്ടത്? ഇത് എൻ്റെ വീട് എന്ന് പറയുന്നത്, എൻ്റെ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്, ഐ ആണോ മൈ ആണോ? എഴുതണേ. രണ്ടാമത്തെ സെന്റൻസ് മിസ് തരാം. സെക്കൻഡ് വൺ, ഇതാരെ വരയ്ക്കുന്നേ? നിങ്ങൾ ഇതിനെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? നെക്സ്റ്റ് വൺ, she is dash mother. She is my mother nano, she is I mother nano veruva. She is I mother ano, she is my mother ano. Next one. Dash am studying in UKG. മൈ ആണോ അവിടെ വേണ്ടത് അതോ ഐ ആണോ? ഓക്കെ, ഡാഷ് ഐ ആം സ്റ്റഡിയിങ് ഇൻ യു കെ ജി. മൈ ആണോ ഐ ആണോ? ചെയ്തോ നിങ്ങള്? ഡാഷ് ആം സ്റ്റഡിയിങ് ഇൻ യു കെ ജി. മൈ ആം സ്റ്റഡിയിങ് ഇൻ യു കെ ജി എന്നാണോ അതോ ഐ ആം സ്റ്റഡിയിങ് ഇൻ യു കെ ജി എന്നാണോ കറക്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ എഴുതുക. അടുത്തത് ഓക്കെ, അത്രയും മതി. ഇപ്പം മൂന്നെണ്ണം ചെയ്യാം. ചെയ്ത മക്കളെ, നിങ്ങള് ചെയ്തു കഴിഞ്ഞോ? നിങ്ങള് Did you all do?
ഓക്കെ. Okay, Shan, what happened to you? Studying in the spelling of dummies. എന്ത് പറ്റി? STUDING. One second. ഓക്കെ, ഇടയ്ക്ക് നമ്മുടെ ലാപ്പിനൊരു ബുദ്ധിമുട്ട് പറ്റിയായിരുന്നു കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എനിക്ക് പെട്ടെന്നൊന്ന് ബ്ലാങ്ക് ആയി പോയി എൻ്റെ ലാപ്പ്. കെൻ യു ഹിയർ മീ വെൽ? ഇഷാൻ, കെൻ യു ഹിയർ മീ? യെസ്. ഓക്കെ ദെൻ. ഓക്കെ, യാ, വൺ സെക്കൻഡ്. Something goes wrong. Yeah. Okay. Yes, I have missed a Y here, okay? Okay?
You have to write there why. Okay, I missed one spelling there. Okay. നിങ്ങൾക്ക് ക്ലിയർ അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ മക്കളെ. ഇടയ്ക്ക് ലാപ്പിന് എന്തോ ഒരു വിഷയം വരുന്നുണ്ട്. ശ്രീഷ്ണ മോളെ, ക്യാൻ യു ഹിയർ മീ? ശ്രീഷ്ണയ്ക്ക് ടീച്ചർ പറഞ്ഞ മിസ് പറയുന്ന കേൾക്കാമോ? തമ്പ് തന്നെ മോളെ കേൾക്കാമെങ്കിൽ. കേൾക്കുന്നുണ്ടല്ലേ? ആ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണേ, ഇടയ്ക്ക് ശബ്ദം പോവും, കാരണം സൗണ്ടിൻ്റെ എന്തോ ഒരു വിഷയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തോ? ഓക്കെ ദെൻ, സോ യു ഗോട്ട് ദ കറക്റ്റ് ആൻസർ നോ? യെസ്, വിത്ത് ആം. ആം വി ഓൾവേസ് യൂസ് ഐ അല്ലേ. ആം വരുമ്പോൾ നമ്മൾ ഐ കഴിഞ്ഞാണ് ആം യൂസ് ചെയ്യുന്നത്. ഐ ആം. സോ ദ ലാസ്റ്റ് വൺ ഈസ് ഐ അല്ലേ. അതർ ടു my alle, this is my house and then she is my mother. I am studying in UKG. okay, so this way sometimes you may get the question for the exam. okay, still it's not clear. ippalu marko kelkunnilla nu parayunnundu thonnu. ഓക്കെ, ഭാവിക ഭാവി ഈസ് ക്ലിയർ. ഓക്കെ ഗുഡ്. നമ്മൾ ഓൾറെഡി ക്ലാസ് ഡിക്റ്റേഷൻ ഇട്ടതാണ് വി യു ദേ ആൻഡ് സോൺ അല്ലേ. അതൊക്കെ നമ്മൾ ഡിക്റ്റേഷൻ ഇട്ട് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എക്സാമിന്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, നല്ലോണം വായിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഡൗട്ട്സ് ഉള്ള സ്പെല്ലിങ്സ് ഒക്കെ ഓപ്പോസിറ്റ്സ് എഴുതി പഠിക്കണം എന്തായാലും. ഓക്കെ, ഓപ്പോസിറ്റ്സ് എഴുതി തന്നെ പഠിക്കണം. യു ഹാവ് ടു സ്റ്റഡി ദ സ്പെല്ലിങ്സ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ, ആ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി വർക്ക് ഈസ് ഗിവൺ നോ? യാ, ഓൾറെഡി ഇൻ ദ മോർണിംഗ് ക്ലാസ് ഐ ഹാഡ് ഗിവൺ ദ ലാസ്റ്റ് ത്രീ ഓപ്പോസിറ്റ്സ് അല്ലേ. അപ് ഡൗൺ, ഓപ്പൺ ക്ലോസ്, ഡേ ആൻഡ് നൈറ്റ്. മോർണിംഗ് ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ അത് എഴുതുക നോട്ട്ബുക്കിൽ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അത് ഡിക്റ്റേഷൻ ഉണ്ടാവും. ഡിക്റ്റേഷനെ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. പിന്നെ പിന്നെ നമ്മുടെ കേഴ്സീവ് റൈറ്റിംഗ്, ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ആ cursive writing. okay, ini please take page number 25, textbook le page number 25 edutho ningal. edutho, yes. രജിസ്റ്ററിൽ ഓർഡറിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. എത്ര പേരെ കൊണ്ട് വായിപ്പിക്കാനാവുമെന്ന് അറിയില്ല. നമ്മളുടെ സമയം പോലെ കിട്ടുന്നത് പോലെ അക്കോർഡിംഗ് ടു ദ രജിസ്റ്റർ ഐ വിൽ ആസ്ക് യു ടു റീഡ് ദ ഓപ്പോസിറ്റ്സ്. ഓപ്പോസിറ്റ്സ് മുഴുവനുമേ, പേജ് നമ്പർ 25 ആൻഡ് 26. അഭിരാമി സജിത്ത് ഉണ്ടല്ലോ. അഭിരാമി മോളെ പ്ലീസ് അൺമ്യൂട്ട്. വായിച്ച മോളെ പേജ് നമ്പർ 25. വായിക്കുന്നുണ്ടോ? പേജ് നമ്പർ 25 എടുക്ക്. എല്ലാരും നോക്കിയിരിക്കണേ ടെക്സ്റ്റ് ബുക്കില്. ഓക്കെ,
വായിക്കുന്നില്ലേ മോളെ? അഭിരാമി, സജിത്ത്. അഭിരാമി ലോസ്റ്റ് ഹർ കണക്ഷൻ. അഭിരാമിക്ക് നെറ്റ് പ്രോബ്ലം വന്നു എന്ന് തോന്നുന്നു. ഇനി ആരാ? അലൻ ജോസഫ് ഉണ്ടോ ക്ലാസ്സിൽ? അലൻ ജോസഫ് ഇല്ല. അമ്ന ഫാത്തിമ, ഐ തിങ്ക് അമ്ന ഈസിയ. അഭിരാമി സജിത്ത് ഇവിടെ ഉണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്തേ. വായിക്കും മോളെ. E-A-V-Y. Big. Heavy. L-I-G-H-T. Light. എല്ലാവരെയും എടുത്തു മിസ് അറ്റൻഡൻസ്. രാവിലെ നിങ്ങൾ ക്ലാസ് കയറിയൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് വീണ്ടും പേര് വിളിക്കാത്തത്. ഓക്കെ ഓക്കെ മോള്, ടൈം ഈസ് ഫിനിഷിംഗ്. നമുക്ക് വൈൻഡ് ചെയ്യാം. സൗണ്ടിങ് ഏതോ ഒരു വിഷയം കൂടെ വരുന്നുണ്ട്, ഒരു അറിയിപ്പ് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.